എന്തല്ലാ, എല്ലാവർക്കും സുഖം തന്നെയാ? നമുക്കിന്നൊരു തമിഴ് സ്റ്റൈൽ ബിരിയാണി ആക്കിയാലോ? മക്കൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടും, എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇതിനിപ്പോൾ പിന്നെ വലിയ പ്രയാസങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ബാസ്മതി റൈസാണ്. ബാസ്മതി റൈസ് തന്നെ വേണമെന്നില്ല, നമ്മൾ സാധാരണ കായമരിയായാലും മതി. ശരിക്കും എൻ്റെ ഫ്രണ്ട്സെല്ലാം ഇല്ലേ, സാധാരണ പൊന്നി അരി കൊണ്ട് തന്നെ ഉണ്ടാക്കും. അപ്പോൾ നമുക്കിപ്പം പെട്ടെന്ന് ഇതിനെന്തെല്ലാം വേണ്ടതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ 1 കിലോ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞളും 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലോണം നമുക്കിതൊന്ന് പെരക്കി വെക്കാം. അത് നല്ലോണം എല്ലാ കഷ്ണത്തിൽ മൊത്തം ഈ മഞ്ഞളും മുളകും എല്ലാം ഉപ്പും എല്ലാം പിടിക്കണേ. അത് പെരക്കിയിട്ട് ഒരു ഭാഗത്ത് വെക്കാം. നല്ലോണം പെരക്കിയിട്ടാകുമ്പോൾ അത് നല്ലോണം പിടിക്കട്ടെ. അപ്പോഴത്തേക്ക് അത് അരമണിക്കൂർ പൊതിരണേ. അപ്പോൾ അതാടുന്ന ഒരു അരമണിക്കൂർ അവിടെ വെക്കുമ്പോഴത്തേക്ക് 4 കപ്പ് അരി എടുത്തിട്ട് കഴുകിയിട്ട് അത് ഞാൻ പുതർത്ത് വെച്ചിട്ടുണ്ട്. അത് പുതർത്തൊരു ഭാഗത്തിരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ ഉള്ളി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ടേ. ഇത് ഒരു 350-400 ഗ്രാമോളം ഉണ്ട് ഉള്ളി. അതെല്ലാം ഒന്ന് പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പോഴത്തേക്ക് പിന്നെ 1 കപ്പ് മല്ലിയിലയും 1 കപ്പ് പുതിന ഇലയും. ഇത് ഉള്ളി ചെറിയ ഉള്ളി ആയതുകൊണ്ടാണ് കുറേ കാണുന്നത്. വളരെ ചെറിയ ഉള്ളിയാണ്, 350 അത്രയേ വേണ്ടു. ഞാൻ തൂക്കി നോക്കുമ്പോൾ അതൊരു 350 ഗ്രാമാണ് ഉള്ളത്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂട്ടി നമുക്കൊരു ചതുക്കിയെടുക്കണം. അതിന് മുന്നേ നമുക്ക് പാത്രം ഒന്ന് ചൂടായിക്കോട്ടെ. ഇത് കുറച്ച് കട്ടിയുള്ള പാത്രം ആയതുകൊണ്ട് ഞാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കുന്നുണ്ട്. അതിലേക്ക് 1 കപ്പ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തത്. എണ്ണ ചൂടാകുമ്പോൾ 1 ബേ ലീഫ് പൊട്ടിച്ചതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ആ ബേ ലീഫ് മൂത്തിട്ടുണ്ട്. ഇനി ഈ ഉള്ളി അങ്ങ് ഇട്ട് കൊടുക്കാം. നല്ലോണം ഇളക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലോണം ഒന്ന് മൂക്കട്ടെ. ഓരോന്നതിൻ്റെ ക്രമത്തിൽ ചെയ്താൽ ഇത് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു മിക്സി ജാറിലേക്ക് നമ്മൾ 1/3 കപ്പിൻ്റെ വെളുത്തുള്ളി, ഇഞ്ചി 3 ഇഞ്ച് കഷ്ണം, അതിലേക്ക് 5 പച്ചമുളകും കൂടി ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അരക്കൊന്നും വേണ്ട, ഒന്ന് ചതഞ്ഞാൽ മതി. ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നു. കണ്ട, ഇതും കൂടി ഇനിയിപ്പോൾ ഉള്ളി വാടിയാൽ നമുക്കിതും കൂടി ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമണം പോകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഇതാ നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ ഇഞ്ചി വെളുത്തുള്ളി ചതുക്കിയതും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ ഒരു പച്ചമണം പോകുന്നവരെ നല്ലോണം വഴറ്റിയെടുക്കുക. അടി കട്ടിയുള്ള പാത്രം ആയിരിക്കണമെന്നേ ഉള്ളൂ കേട്ടോ. അടി നല്ല കട്ടി വേണം, എന്നാൽ അങ്ങ് അത്ര പെട്ടെന്നൊന്നും കരിയൂല. ഇത് നല്ലോണം ഒരുവിധ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കിയുള്ള ഓരോന്നോരോന്നായിട്ട് ചേർക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് ഞാനൊരു 1/4 കിലോ തക്കാളി മുറിച്ചിട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. ആ തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് നല്ലോണം തക്കാളിയും നല്ലോണം ഒന്ന് വഴന്ന് വരട്ടെ. തക്കാളിയിലുള്ള വെള്ളമെല്ലാം ഒന്ന് വറ്റണം. നല്ലോണം ഒന്ന് വറ്റി വഴന്ന് വന്നിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ ആയി വരുമ്പോൾ ഇനി നമുക്ക് അത്യാവശ്യം എന്തെന്നാ വേണ്ടേ, ചിക്കൻ അങ്ങയിൽ ചേർത്ത് കൊടുക്കാം. കഴിയും. ഇത് ചേർത്തിട്ട് നല്ലോണം നിളക്കി ആ ഉള്ളി ഉള്ളിയിൽ ചിക്കനും എങ്ങനെയായാലും അതെല്ലാം മൊത്തത്തിലൊന്ന് മിക്സാകുന്ന വരെ നല്ലോണം നിളക്കി ചേർത്തതിന് ശേഷം നല്ലോണം ഇതുപോലെ മൊത്തത്തിൽ പരത്തി അതിലേക്കൊരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മുളക് പൊടി പിന്നെയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല എരിവുണ്ടാവും, പക്ഷേ നല്ല ടേസ്റ്റും ആട്ടാ. ഇത് നല്ലോണം ഒന്ന് ഇളക്കി ചേർത്തിട്ട്
നമുക്ക് നല്ലോണം പിന്നെ അതേപോലെ നല്ലോണം ഒന്ന് പരത്തി ഒന്ന് മൂടി വെക്കാം. അപ്പോൾ ഇനിയിപ്പോൾ ഈ ചിക്കൻ്റെ അകത്തു നിന്നുള്ള വെള്ളം എല്ലാം ഇറങ്ങി വന്ന് ചിക്കൻ ഒന്ന് വേട്ടെ. അത് കുറച്ച് നേരം അവിടെ നിൽക്കട്ടെ. ഒരു ആറോ ഏഴോ മിനിറ്റ് വീഴുമ്പോഴത്തേക്ക് ഏകദേശം കണ്ടോ വെള്ളമെല്ലാം ഇറങ്ങി നല്ലോണം മസാല നല്ല തിക്കായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 4 ഗ്ലാസ് അരിക്ക് 8 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കി ഇതൊന്ന് നല്ലോണം തിളക്കട്ടെ. നല്ലോണം ആ വെള്ളം നല്ലോണം തിള വരുന്നപ്പോഴത്തേക്ക് നമ്മൾ അരി ഏതായാലും കുതിരുന്നുണ്ടല്ലോ, ഞാൻ അതേ കുതിർത്ത് വെച്ചതല്ലേ, അത് ഒരമണിക്കൂർ അതായിരുന്നു കുതിരട്ടെ. അപ്പോൾ അതാ ഈ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരി ചേർത്തിട്ട് അധികം ഇടങ്ങാറാക്കാറ് അരിന്, അതൊന്ന് അതിൽ നല്ലോണം ഒന്ന് മെല്ലെ ഇളക്കി എന്നിട്ടൊന്ന് ഉപ്പ് നോക്കണം. ഇപ്പോൾ ഞങ്ങൾ ഇനി ഉപ്പോ എരിവോ എന്തെങ്കിലും ചേർക്കുവാനുണ്ടെങ്കിൽ ഒന്ന് നോക്കിയിട്ട് വേണ്ടത് ഇട്ട് കൊടുക്കേണ്ട സമയമായത്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ലേശം ഉപ്പ് കുറവുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നല്ലോണം ഒന്ന് ഇളക്കി അടി പിടിക്കാണ്ട് നോക്കണം. ഇതിൽ പിടിക്കൂല കഴിഞ്ഞുള്ള പാത്രമായതുകൊണ്ട് അതിനുശേഷം ഒരമുറി ലെമൺ ചെറുനാരങ്ങ ഒന്ന് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അതിപ്പോൾ പിന്നെ നിങ്ങൾക്ക് വലിയതാണെങ്കിൽ ഒരമുറി മതി, ചെറുതാണെങ്കിൽ ഒന്ന് മുഴുവനായിട്ട് ഇട്ടാം. അതിന് ശേഷം നമ്മൾ മല്ലിയും പൊതീനയില്ലേ 1 കപ്പ് അതങ്ങ് ചേർത്ത് കൊടുക്കാം. അതുകൂടി നല്ലോണം ഒന്ന് മെല്ലെ, വളരെ ശ്രദ്ധിക്കണേ, ബാസ്മതി റൈസ് ആകുമ്പോൾ പെട്ടെന്ന് ഉടഞ്ഞു പോവും, ഉടഞ്ഞു പോവാണ്ട് വളരെ സൂക്ഷിച്ചൊന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ അതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ്, നേരത്തെത്തത് ഒരു 7 മിനിറ്റ്, പിന്നെ ഒരു 10 മിനിറ്റ്. 10 മിനിറ്റിൽ ഒരു 3 മിനിറ്റിലാവുമ്പോൾ ഒന്നും കൂടി തുറന്ന് ഒന്ന് തിരിച്ചിട്ട് ചെറുങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെയും മൂടി വെക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടേക്കുക. പിന്നെ ഒന്ന് 3 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് ഇളക്കിയിട്ടതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 7 മിനിറ്റ്. അപ്പോഴത്തേക്ക് ഏകദേശം നല്ലോണം വെന്ത് വന്നിട്ടുണ്ടാവും. നല്ലോണം തന്നെ അങ്ങനെ മുഴുവനായിട്ട് പോകില്ല, ഒരു ഏകദേശമായിട്ടുണ്ടാവും. അപ്പോൾ ഈ സമയത്ത് നമ്മളെന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നല്ലോണം ഒന്ന് ഇളക്കി ഇട്ടിട്ട് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അട മൂടി വെക്കും. മൂടി വെച്ചിട്ടൊരു 20 മിനിറ്റ് അങ്ങനെ നിന്നോട്ടെ. ആ സ്റ്റൗമ്മേ തന്നെ, ഇറക്കിയൊന്നും വെക്കണ്ട, ആ സ്റ്റൗമ്മേ തന്നെ നിന്നോട്ടെ. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമുക്കിത് എന്തായി എന്നൊന്ന് നോക്കാലോ. കണ്ടോ നല്ല കളർഫുള്ളല്ലേ, അടിപൊളി ടേസ്റ്റായിട്ടാ. ഉണ്ടാക്കിയിട്ട് കഴിച്ച് നോക്കിയിട്ട് എന്തായാലും അഭിപ്രായം പറയണം എല്ലാവരും. കണ്ടോ അങ്ങനെ വലിങ്ങനെ അടിഞ്ഞു പോവില്ലായിരി, ആ ചോറ് അങ്ങനെ അടിഞ്ഞൊന്നും പോവാണ്ട് നല്ല ഒന്നോടൊന്നോട്ടാണ്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, എല്ലാവരും ഉണ്ടാക്കി നോക്കണേ തീർച്ചയായിട്ടും. പറഞ്ഞിരിക്കുമ്പോഴത്തേക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സാധനമായത്. അപ്പോൾ അതാ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്നൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. കണ്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവരും അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. താങ്ക് യു.